ശ്രീ ബി ശിവദാസൻ എം പി എത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അങ്ങനെ പോകുന്ന നേതാക്കളാണെങ്കിൽ അവരങ്ങ് പോയിക്കോട്ടെ അവരെ ഈ പാർട്ടിക്ക് ആവശ്യമില്ല എന്ന് കമൽനാഥിനെ പോലുള്ളൊരു നേതാവ് പോകുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ പറഞ്ഞു വെക്കുകയാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഒപ്പം തന്നെ എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ കൂടെ ഊണ് കഴിക്കാൻ പോകുന്നതിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയവുമില്ല നിങ്ങൾ മനഃപൂർവ്വം അദ്ദേഹത്തെ സംഘിയാക്കാൻ ശ്രമിക്കുകയാണ് എന്നും പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ഇവിടെ കമൽനാഥ് ബി ജെ പിയിലേക്ക് പോയോ അല്ലെങ്കിൽ വിവേക് ദണ്ഡ പോയോ എന്നുള്ളതിനെല്ലാം അപ്പുറത്തൊരു വിഷയം കോൺഗ്രസിനെ അഭിമുഖീകരിക്കുന്നുണ്ട് അതെന്താ വെച്ചാൽ കമൽനാഥ് ഒരു രാക്ഷീയം ഉയർത്തിപ്പിടിച്ചിരുന്നു കോൺഗ്രസിനകത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി വർഗീയത ഈ ഹിന്ദുത്വ ഭീകരതയുടെ രാക്ഷീയം കോൺഗ്രസ് നേതാവായി നിന്നുകൊണ്ട് പ്രസംഗിച്ചയാളാണ് കമൽനാഥ് ആ കമൽനാഥിനെ രാജ്യമാകിയുള്ള മതനിരപേക്ഷ കക്ഷികൾ തുറന്നുകാട്ടി അവർ പറഞ്ഞു കോൺഗ്രസിൻ്റെ നേതാവായിരിക്കെ മതനിരപേക്ഷ കക്ഷികളോടൊപ്പം നിൽക്കുന്നു ഇന്ത്യ മുന്നണി ഉൾപ്പെടെ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവായി നിൽക്കുന്ന ഒരാൾ ഇത്തരത്തിൽ പ്രസംഗിക്കാൻ പാടില്ല രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് അപമാനമാണത് പക്ഷേ ആ സമയത്ത് കോൺഗ്രസ് എടുത്ത നിലപാടെന്താണ് അത് നമുക്ക് കേരളത്തിലും ബാധകമാണ് ഇവിടെ സവർക്കറിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ പുഷ്പമർപ്പിക്കുന്നു ആർ എസ് എസിൻ്റെ സ്ഥാപക നേതാവിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ വിളക്ക് കത്തിച്ച് ആർ എസ് എസ് പരിപാടിയുടെ ഭാഗമാകുന്നു എനിക്ക് ബി ജെ പിയിലേക്ക് പോകാൻ മടിയില്ലെന്ന് കോൺഗ്രസിൻ്റെ നേതാവ് പി സി സിയുടെ പ്രസിഡൻ്റ് പരസ്യമായി പറയുന്നു അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അവരെ തിരുത്തിക്കാനുള്ള രാഷ്ട്രീയ മര്യാദ ബോധം കോൺഗ്രസ്സിന് വേണ്ടേ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഉയരുന്ന ചോദ്യം ഇവിടെ എത്രയെത്ര കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ള കണക്ക് ഒക്കെ പറയാമെന്ന് കഴിഞ്ഞാൽ അത് വലിയ പ്രയാസം തന്നെയാണല്ലോ ഇപ്പോൾ ആസാമിലെ ഹിമന്ത വിശ്വാസിനെ പഞ്ചാബിലെ അമരീന്ദർ സിംഗിനെ മുൻ മുഖ്യമന്ത്രി ഉത്തരാഖണ്ഡിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ കോൺഗ്രസ് നേതാവ് കർണാടകയിലെ മുൻ മുഖ്യമന്ത്രിയായ കോൺഗ്രസ് നേതാവ് പി സി സി പ്രസിഡൻ്റായ യു പിയിലെ കോൺഗ്രസ് നേതാവ് ഇങ്ങനെ വലിയൊരു നിര തന്നെ കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയി അപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അകലം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് ഉദാഹരണം നമ്മുടെ മുമ്പിൽ മുമ്പിലൊക്കെയാണ് ബാബരി മസ്ജിദ് തകർ തകർക്കപ്പെട്ടു ആ തകർക്കപ്പെട്ടതിന് ശേഷം അവിടെ നടന്നിട്ടുള്ള വിവിധ വിഷയങ്ങളോട് കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാടെന്തായിരുന്നു ഞങ്ങളാണ് രാമക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ അവകാശികളെന്നും ഞങ്ങളാണ് അവിടെ ശിലാന്യാസം നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിക്കുകയാണ് അതിനപ്പുറത്ത് അവിടെ പള്ളി പള്ളിപ്പണിത് ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി ഞങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് നേതാവ് പ്രസംഗിക്കുക ബി ജെ പിയുടെ പ്രസിഡൻ്റ് സംസ്ഥാന പ്രസിഡന്റ് ആകെ ഒരു ലക്ഷം രൂപ മാത്രമേ കൊടുത്തുള്ളൂ ഞാൻ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി പതിനൊന്ന് രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് പറയുന്നു ഞാൻ മൂന്ന് വെള്ളി ഇഷ്ടികൾ കൊടുത്തിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് പറയുന്നു അപ്പോൾ അതിനകത്തുള്ള രാഷ്ട്രീയം എന്താണ് അതിനകത്തുള്ള രാഷ്ട്രീയം നിങ്ങൾക്ക് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തിനെതിരായി പോരാടാനുള്ള ഊർജമില്ല എന്നുള്ളതുകൊണ്ടാണ് അവിടെയാണ് അങ്ങനെയൊരു കോൺഗ്രസിനെ കൊണ്ട് മതനിരപേക്ഷ പക്ഷത്തിന് എന്ത് കാര്യം എന്നുള്ള ചോദ്യം വരുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതാക്കളെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ആളുകളെ ചൂണ്ടയിടാൻ ബി ജെ പിക്ക് സാധിക്കുന്നത് അവരെ ചായ സൽക്കാരത്തിനും ഭക്ഷണ വിരു ഉച്ചവിരുന്നിനും രാത്രി വിരുന്നിനും ഒക്കെ ക്ഷണിക്കുന്നതിന് മോദിക്ക് തോന്നാനിടയാവുന്ന കാരണമെന്ത് എന്ന് അന്വേഷിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ സ്വഭാവം സംരക്ഷിക്കപ്പെടണം നിലനിൽക്കണം കോൺഗ്രസ് മതനിരപേക്ഷ കക്ഷിയായിട്ട് നിലപാടെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിലൊരാളാണ് ഞാനും എൻ്റെ പാർട്ടിയും കാരണം ഇന്ത്യ രാജ്യത്ത് മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള ബാധ്യത ഈ രാജ്യത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട് എന്നാൽ ബി ജെ പി ചെയ്യുന്നതാവട്ടെ അവർ ഇന്ത്യയുടെ പാർലമെൻറ്റിനെ മതനിരപേക്ഷ സ്ഥാപനങ്ങളെ മുഴുവൻ തകർത്തെറിയുകയാണ് ആ ഘട്ടത്തിൽ അതിനെതിരായി പ്രതികരിക്കാനുള്ള ഊർജം ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികളായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകുകയും വേണം ഇവിടെ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ പാർലമെൻറ്റിൽ നരേന്ദ്രമോദി നടത്തിയിട്ടൊരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ മോദി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണ് കോൺഗ്രസ് എങ്ങനെയാണ് ബി ജെ പി എതിർക്കുക കോൺഗ്രസ്സിനെന്താണ് അതിനുള്ള അവകാശം നിങ്ങളുടെ നയമല്ലേ ഈ തകർച്ചയ്ക്ക് കാരണമാക്കിയത് എന്ന് പറഞ്ഞ് അദ്ദേഹം ചില സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞു അത് ബി എച്ച് എല്ലിൻ്റെ പേര് പറഞ്ഞു ബി എസ് എൻ എല്ലിൻ്റെ ടെലികോം സെക്ടറിനെ കുറിച്ച് പറഞ്ഞു എൽ ഐ കുറിച്ച് പറഞ്ഞു ഇൻഷുറൻസ് സെക്ടറിനെ കുറിച്ചൊക്കെ പറയുണ്ടായി മോദി പറഞ്ഞത് അവിടെ നിൽക്കട്ടെ ഞാൻ ഇപ്പുറത്തെ ചിദംബരം പറഞ്ഞതിൽ ഇടയ്ക്ക് എടുക്കാം മോദിയുടെ സാമ്പത്തിക നയങ്ങൾ ഞങ്ങളാണ് മെച്ചപ്പെട്ട നിലയിൽ നടപ്പിലാക്കുക എന്ന് മോദി ആര് ചിദംബരം പ്രസംഗിക്കുകയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയം മെച്ചപ്പെട്ട നിലയിൽ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് ചിദംബരം പ്രസംഗിക്കുന്നു അപ്പോൾ സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ മോദിയുടെ നയത്തോട് വ്യത്യസ്തതയില്ല വർഗീയതയുടെ കാര്യത്തിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വർഗീയതയെ ഏറെയും കുറഞ്ഞും മുന്നോട്ട് വെക്കുന്നതിന് കോൺഗ്രസും പലയിടത്തും തയ്യാറാവുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നയം തിരുത്താൻ കോൺഗ്രസ് തയ്യാറാവണം എന്ന കാര്യം